ഒരു വിഭവപൂർവത്തിന്റെ മാതൃക ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള ക്യൂജിസ് പ്രൊജക്ട്സ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിസ് എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഇത് ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചൂടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഭൂപടം പൂർത്തീകരിക്കുക. നെയിം റോഡ് 6, ലെങ്ത് 5000, വിഡ്ത്ത് 8 എന്നീ വിശേഷണങ്ങൾ നൽകി പഞ്ചായത്ത് റോഡ് ലെയറിൽ ഒരു റോഡ് കൂടി രേഖപ്പെടുത്തുക. അതിൽ ഫീൽഡ് നെയിം, നെയിം, ലെങ്ത്, വിഡ്ത്ത് എന്നിവയാണ്. പഞ്ചായത്ത് റോഡ് ലെയറിലെ രേഖപ്പെടുത്തലുകളുടെ വിവരങ്ങൾ ആട്രിബ്യൂട്ട് ടേബിൾ പ്രദർശിപ്പിക്കുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ കീയാണ് അമർത്തേണ്ടത്. ഇപ്പോൾ ഹോമിലെ പിക്ചർ ഫോൾഡറിൽ സേവ് ചെയ്യപ്പെട്ട സ്ക്രീൻഷോട്ട് ഫയൽ കോപ്പി ചെയ്ത് ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഈ ഫയലിനെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിലാണ്. നമുക്ക് ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. അതിനുവേണ്ടി അപ്ലിക്കേഷനില്, എഡ്യൂക്കേഷനില് ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെന്റ്സിലുള്ള ക്യൂജിസ് പ്രൊജക്ട്സ് എന്ന ഫോൾഡറിലെ ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിസ് എന്ന ഫയൽ നമുക്ക് തുറക്കാനുണ്ട്. ഇവിടെ ക്യൂജിസ് ടിപ്സ് നമുക്ക് ക്ലോസ് ചെയ്യാം. അതുപോലെ ഈ ബ്രൗസർ പാനൽ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഈ ജാലകം നമുക്കൊന്ന് മാക്സിമൈസ് ചെയ്യാം. പ്രൊജക്റ്റിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഡോക്യുമെന്റ്സ് കാണാം. അതിനകത്ത് ക്യൂജിസ് പ്രൊജക്റ്റിനകത്ത് ലോക്കൽ മാപ്പ് ഡോട്ട് ക്യൂജിസ് എന്ന ഫയൽ സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ക്യൂജിസ് മാപ്പ് ഇവിടെ ലഭിക്കുന്നു. ഇനി പഞ്ചായത്ത് റോഡ് ലെയറിൽ പുതിയൊരു റോഡും കൂടി ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ പഞ്ചായത്ത് റോഡ് എന്ന ലെയർ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ പുതിയൊരു റോഡ് ഉൾപ്പെടുത്തണം. അതിന്റെ നെയിം റോഡ് 6, ലെങ്ത് 5000, വിഡ്ത്ത് 8 എന്നീ വിശേഷണങ്ങളാണ് നമുക്ക് നൽകാനുള്ളത്. അതിനുവേണ്ടി ഇവിടെ പഞ്ചായത്ത് റോഡ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടോഗിൾ എഡിറ്റിംഗ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത ഈ ടൂളുകളെല്ലാം ആക്റ്റീവ് ആകുന്നു. ഇവിടെ നിന്ന് നമുക്ക് ആഡ് ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൗസ് പോയിന്ററിന്റെ ആകൃതി മാറുന്നു. നമുക്ക് എങ്ങോട്ടാണ് റോഡ് സ്ഥാപിക്കേണ്ടത്, ഞാനിവിടെ എവിടെ ഏതിലൂടെയാണോ കടന്നു പോകുന്നത് ആ ഭാഗത്തൂടെയൊക്കെ മൗസ് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ നേരത്തെ നിങ്ങൾക്ക് നൽകിയ റോഡുകളൊക്കെ ഇവിടെ കാണാനുണ്ട്. അത്തരത്തിൽ ഞാനിവിടെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു റോഡ് ഇതിലെ കടന്നുപോയി ഇവിടെ വന്ന് അവസാനിക്കുന്നത് പോലെ ഒരു റോഡ്. അവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പഞ്ചായത്ത് റോഡിന്റെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനുള്ള ജാലകം തുറന്നു വരുന്നു. ഇപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്ത് പോയി അവസാനം ക്ലിക്ക് ചെയ്യുന്ന സ്ഥലത്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യാൻ കഴിയും. ഇവിടെ ഐ ഡി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡ് 6 ആണ് ഇതിന്റെ പേര്. ഇപ്പോൾ ഇവിടെ ഞാൻ റോഡ് 6 എന്ന് നൽകുന്നു. ഇതിന്റെ ഐ ഡി നമുക്ക് 6 എന്ന് നൽകാം. അതുപോലെ ലെങ്ത്, നിങ്ങളുടെ ചോദ്യത്തിന്റെ ലെങ്ത് 5000 ആണ്. അപ്പോൾ ഇവിടെ 5000 എന്ന് നൽകാം. അതുപോലെ വിഡ്ത്ത് 8 എന്നാണ് തന്നിട്ടുള്ളത്. വിഡ്ത്ത് 8 എന്ന് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നോക്കൂ, പുതിയ ഒരു റോഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് കാണാം. ഇവിടെ ഇനി പഞ്ചായത്ത് റോഡ് ലെയറിലെ രേഖപ്പെടുത്തലുള്ള വിവരങ്ങൾ ആട്രിബ്യൂട്ട് ടേബിൾ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ വീണ്ടും ഈ ടോഗിൾ ലെയറിൽ എഡിറ്റിംഗ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡു യു വാണ്ട് ടു സേവ് ദ ചേഞ്ചസ് ടു ദ ലെയർ പഞ്ചായത്ത് റോഡ്. നമ്മൾ പഞ്ചായത്ത് റോഡ് ലെയറിൽ ചില മാറ്റങ്ങൾ വരുത്തി അത് സേവ് ചെയ്യണമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ പുതിയതായി നമ്മൾ നിർമ്മിച്ച റോഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഇവിടെ നമുക്ക് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ, ഈ പഞ്ചായത്ത് റോഡ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിളിന്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആട്രിബ്യൂട്ട്സുകൾ തുറന്നു വരുന്നത് കാണാം. നമ്മൾ പുതുതായി നിർമ്മിച്ച റോഡിന്റെ ആട്രിബ്യൂട്ട് ഈ റോഡ് 6 ആണ്. 5000 ലെങ്ത്തുള്ള 8 വിഡ്ത്തുള്ള റോഡാണ്. നമുക്ക് പ്രിന്റ് സ്ക്രീൻ എടുക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഈ ജാലകം ഒന്ന് ചെറുതാക്കാം, ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. അതുപോലെ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അല്പം ഈ ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. അതിനുവേണ്ടി പ്രിന്റ് സ്ക്രീൻ, കീബോർഡിലുള്ള പ്രിന്റ് സ്ക്രീൻ അമർത്തുന്നു. അതോടുകൂടി ഒരു ശബ്ദത്തോടുകൂടി നമ്മുടെ സ്ക്രീനിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള പിക്ചേഴ്സ് എന്ന ഫോൾഡറിനകത്താണ്. ഇവിടെ ഹോം ഫോൾഡറിലുള്ള പിക്ചേഴ്സ് എന്ന ഫോൾഡർ നമുക്ക് കാണാം. ഇതിനകത്തുള്ള ഇതാണ് ഇപ്പോൾ നമ്മൾ പിന്നെ സേവ് ചെയ്ത സ്ക്രീൻഷോട്ടാണിത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീൻഷോട്ട് ഇവിടെ കാണാം. ഇത് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യുന്നതിന് വേണ്ടി മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡറിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിനകത്ത് നമ്മൾ ഇതിനെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഇതിന്റെ ഫയൽ നാമം നൽകാൻ ഇവിടെ ആവശ്യപ്പെട്ടുള്ളത്
നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ. അപ്പോൾ ഇവിടെ ഈ ഫയലിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റീനെയിം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യം നമ്പർ 6 ഇവിടെ 6 എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീനെയിം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഫയലിൻ്റെ പേര് മാറ്റിയതായി നമുക്ക് കാണാം. ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്തു നോക്കുക.